ആധുനിക ചികിത്സാ രംഗത്തെ മുതിർന്ന ഡോക്ടർമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജനകീയ ഡോക്ടർ ഡി സുരേന്ദ്രനാഥിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരുന്നത് ഇന്ന് പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത്. ഗ്രാമീണരായ രോഗികളെ ചികിത്സിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തൊരു ഡോക്ടറാണ്. അത് തന്നെ നടപ്പിൽ വരുത്തി ജനങ്ങളുടെ പ്രിയങ്കരനും ജനകീയനുമായി തീർന്നൊരു ഡോക്ടറാണ്. പിന്നീട് എങ്ങനെയാണ് ഡോക്ടർ ജനകീയ ആരോഗ്യത്തിന് വേണ്ടിയും പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥക്ക് വേണ്ടിയും മനുഷ്യാവകാശത്തിന് വേണ്ടിയുമുള്ള സമര പോരാട്ടങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടത്? പിന്നെ എങ്ങനെയാണ് ഡോക്ടർ തൻ്റെ സ്റ്റെതസ്കോപ്പ് ഉപേക്ഷിക്കുകയും നെഞ്ചിലെ പ്രതിഷേധാഗ്നിയുമായി സമൂഹങ്ങളുടെ ആകെ രോഗമുക്തിക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ആക്ടിവിസ്റ്റായി തീർന്നത്? അങ്ങനെ ഗ്രാമത്തിൻ്റെ ജനകീയ ഡോക്ടറായി തീർന്നതിൽ നിന്ന് ലോകത്തിൻ്റെ ആകെ രോഗമുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റായി തീർന്നതിൻ്റെ അനുഭവങ്ങൾ ഇനി നമുക്ക് ഡോക്ടറിൽ നിന്ന് അടുത്തറിയാം. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. പൊളിറ്റിക്സിൽ ഞാൻ എടുക്കുന്ന നിലപാടിൽ കുറച്ച് മാറ്റം വേണം എന്നെനിക്ക് തോന്നി. ഇടതുപക്ഷമാണ് ജനപക്ഷം എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി. അതുവരെ ഞാൻ അങ്ങനെ ഒരു പക്ഷം പിടിക്കുന്ന ഒരു ഇതല്ല. ഇപ്പോഴും പക്ഷമല്ല, ജനപക്ഷമാണ്. അത് ജനപക്ഷം, ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും ഞാൻ ജനപക്ഷമാണ്. പാടി ഓടിച്ചാൽ ഉള്ള അതിനടുത്തുള്ള വയക്കര സ്കൂൾ, ഞാൻ പഠിച്ചത് ഫോർത്ത് വരെ പഠിച്ച മുമ്പ് ആയിരുന്നു, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ആയി. അന്ന് ആ ഞാൻ തിരിച്ചു വന്ന ശേഷം സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റ് സ്ഥാനം ഏറ്റെടുത്തു. ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടായി. അത് ഈ രംഗത്ത് മാത്രമല്ല, പൊതുരംഗത്ത് മാത്രമല്ല, എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്. അന്ന് ഗ്രാമപ്രദേശമാണ്, ഞാൻ എൻ്റെ ജോലിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഗ്രാമപ്രദേശങ്ങളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല. ഞാൻ എടുത്ത ഒരു പ്രതിജ്ഞയാണ്, ഞാൻ ഗ്രാമത്തിൽ ഗ്രാമീണർക്ക് വേണ്ടി അവർക്ക് വേണ്ടി എൻ്റെ സേവനം അർപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം കുറച്ച് കാലം ഞാൻ പയ്യന്നൂരിൽ നിന്ന് പോയിട്ട് അവിടെ പകൽ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ പകൽ സമയത്ത് ഉള്ളപ്പോൾ പോലും എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അന്ന് വാഹനങ്ങളില്ല, വല്ല ഒന്നോ രണ്ടോ ജീപ്പുകൾ അവിടെ ഉണ്ടെങ്കിൽ ആയിരുന്നേ ഉള്ളൂ. അതൊന്നും ജനങ്ങൾക്ക് താങ്ങാനും ആവില്ല. അതൊന്നും എടുത്താൽ മണിക്കൂറുകൾ നടന്നു വേണം ഓരോ പ്രദേശത്തെത്താൻ വേണ്ടി. അത് ചിലപ്പോൾ തോടുകൾ കടക്കണം, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, കുന്നു കയറണം, ഇതെല്ലാം മലമ്പ്രദേശം. അപ്പോൾ നടന്ന് ഒന്നര മണിക്കൂർ വരെ നടന്ന് ഒന്നര മണിക്കൂർ നടന്ന് തിരിച്ചും ഒന്നര മണിക്കൂർ നടക്കണം, 3 മണിക്കൂർ നടന്ന് വീടുകളിലേക്ക്. അങ്ങനെ ഒരു ഞാൻ അവിടെ വേറൊരു ഡോക്ടറും സന്നദ്ധമല്ലാത്ത രൂപത്തിൽ അവിടെ അങ്ങനെ ആരും പോകാൻ സന്നദ്ധത കാണിക്കില്ല. നടന്നിട്ട് ഈ കാണുന്ന അങ്ങ് കാണുന്നിടത്താണെന്ന് പറയും, പക്ഷെ നടന്നെത്തുമ്പോൾ ഒന്നൊന്നര മണിക്കൂർ പിടിക്കും. ഞാനൊരു ഭാവഭേദവും കാണിക്കാറില്ല, ആട്ടെ. എന്നിട്ട് പോലും പലപ്പോഴും ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ കയ്യിലുള്ള തുച്ഛമായ പൈസയാണ് നമ്മളെ ഏൽപ്പിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഒന്നര മണിക്കൂറൊക്കെ നടന്നൊരു ഡോക്ടർ വന്ന് നിങ്ങൾ സേവനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഡോക്ടർ പ്രതീക്ഷിക്കുന്ന വലിയ രൂപത്തിലുള്ള ഇവർ ചെയ്യും. അത്ഭുതപ്പെട്ടു, ചിലപ്പം തുട്ടുകളാണ് തരിക. ഇപ്പം ചികിത്സയൊക്കെ അനധികൃതമായി പഠിക്കാത്ത ആളുകൾ ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് അവരെ വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പലരും കക്ഷത്ത് ഇതും വെച്ചിട്ട് പോയി ചികിത്സയൊക്കെ നടത്തുന്ന ഒരു സ്ഥലത്ത് ഇത് MBBS പാസ്സായ ഒരു ഡോക്ടർ നടന്ന് മണിക്കൂറുകളോളം നടന്നു വന്ന് ചികിത്സിക്കുന്നു എന്ന് പറയുന്നത് അവർക്കൊരു അനുഭവമായിരുന്നു. അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പരമാവധി അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ. അവിടെ കാശ് പ്രശ്നമേ ആയിരുന്നില്ല, ചിലപ്പോൾ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ പോയി ഇപ്പോൾ കാശ് ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് അവരെ പോയി കണ്ടു, തിരിച്ചു വന്നു. അന്ന് കുറച്ചൊക്കെ മരുന്ന് ഞാൻ തന്നെ അവിടെ വെച്ചിട്ട്, അവിടെ മെഡിക്കൽ ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അവിടെ അടുത്തൊന്നും മരുന്ന് കിട്ടുന്ന സംവിധാനം ഞാൻ തന്നെ അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ കൊണ്ടുവച്ച് അവർക്കാവശ്യമായ മരുന്നെല്ലാം എടുത്ത് അവർക്ക് കൊടുക്കുന്നു.
ആ മരുന്നിൻ്റെ കാശ് പോലും തരാൻ അവരെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് ഇതെല്ലാം പോകുന്നത്. പക്ഷെ അതൊന്നും ഞാൻ വിഷയമാക്കിയില്ല. അങ്ങനെ അവിടെ ജനങ്ങൾ നമ്മോടൊപ്പം ശരിക്കു പറഞ്ഞാൽ അവിടെയുള്ള സകല പ്രവർത്തനങ്ങളും, പിന്നീട് ഞാൻ താമസം അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നു. കാരണം അവിടെ സകല, അവിടെ ഗ്രാമശാസ്ത്ര സമിതി ഉണ്ടാക്കി, അവിടെ ഐപ്സോ ഉണ്ടാക്കി, അവിടെ പരിഷത്ത് ഉണ്ടാക്കി, അവിടെ 10-12 സംഘടനകൾ, ആ സംഘടനകളിലൊക്കെ ചെയർമാൻ, ഒരു ഭാഗത്ത് ചെയർമാനോ അല്ലെ സെക്രട്ടറിയോ ഞാനായിരിക്കും. അപ്പോൾ ഞാൻ വേണം ഇവരെ വിളിക്കാൻ വേണ്ടി. ഓരോ ദിവസവും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ ഞങ്ങൾ 10 പേര് ഇറങ്ങി ഒരു പ്രകടനം നടത്തും, ടൗണിലൂടെ പ്രകടനം നടത്തും. ഇത് ഒരു പരിപാടിയില്ലാത്ത ഒരു ദിവസവും ഇല്ല. രാഷ്ട്രീയമല്ല ഈ പറഞ്ഞത്, കക്ഷി രാഷ്ട്രീയമല്ല, സാംസ്കാരിക സംഘടനകൾ. അപ്പോൾ അവിടെ എല്ലാവർക്കും യോജിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തലവേദനയായി മാറിയിട്ടുണ്ട്. കാരണം ഈ നമ്മൾ എല്ലാ പാർട്ടികളിലുമുള്ള ഇത്തരം നല്ല മനസ്സുള്ള ആളുകളെ മുഴുവൻ നമ്മൾ ഈ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു വോട്ട് ബാങ്ക് ചിന്താഗതിയോ വോട്ട് ബാങ്കിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല, മറിച്ച് ഗുണപരമായി മാറ്റം ഉണ്ടാക്കാൻ, നമ്മുടെ ഒരു സമൂഹത്തിൽ ഗുണപരമായി മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അതേ സാധ്യ. ആ ഒരു മനസ്സ് ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കും. പൊതുജനാരോഗ്യ മേഖല, അതിനുള്ള അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തണം. അപ്പോൾ അതിന് എനിക്ക് പ്രചോദനമായത്, ഇപ്പോൾ പരിഷത്തിലേക്ക് ഞാൻ വന്നു, പരിഷത്ത് പോലും എൻ്റെ ഒരു പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ ചില വാക്കുകൾ സ്റ്റേറ്റ് വൈഡ് അവർ കൊണ്ടുപോയിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരെന്നുള്ള ഒരു പ്രശ്നം അവരും, കാരണം ഞാൻ മരുന്ന് സ്റ്റോക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ വന്ന് എന്നെ കാണും. അപ്പോൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സീസൺ എങ്ങനെയുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു നല്ല സീസണാണെന്ന് പറഞ്ഞപ്പോൾ മുഖത്ത് നല്ല പ്രസാദം, എന്നിട്ട് വേഗം വേഗം പുസ്തകം എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഓർഡർ, നല്ലൊരു ഓർഡർ കിട്ടുമല്ലോ എന്നുള്ളതാണ് അങ്ങേര് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ ഈ ബുക്കെല്ലെടുത്ത് എഴുതാനുള്ള വട്ടത്തിലാണല്ലോ. അല്ല ഡോക്ടർ നല്ല സീസണാണെന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നല്ല സീസണാണ് ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സീസൺ എന്ന് വെച്ചാൽ രോഗമില്ലാത്ത സീസണാണ്, രോഗമില്ലാത്ത സീസണാണ്. ആകെ പുള്ളിക്ക് വല്ലാതെ വിഷമം. അപ്പോൾ അവർക്ക് നല്ല സീസൺ എന്ന് വെച്ചാൽ കൂടുതൽ രോഗികളുള്ള സീസണ്. കച്ചവടവൽക്കരണം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെയാണ്. കാരണം നമ്മൾ ഇതാ മെഡിസിൻ ആണ്, നമ്മൾ മെഡിസിൻ നമ്മൾ രംഗത്തുള്ളവരാണ്, നമുക്ക് ഇത് വിറ്റഴിക്കണം. ഇത് വിറ്റഴിക്കണം എന്തു വേണം? ധാരാളമായി രോഗികളുണ്ടാവണം. പൊതുജനാരോഗ്യ മേഖല എന്ന് പറയുന്നത് രോഗം ഉണ്ടായി അതിനെ പ്രതിരോധിക്കലല്ല, രോഗം വരാതെ ഇരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അത് പറയുമ്പം നമ്മൾ ചില കാര്യങ്ങളും പറയാറുണ്ട്. ഞങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന ആളുകൾ പ്രാധാന്യം കൊടുക്കുന്ന മെഡിസിൻ, സർജറി, ഓബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനി, ഇതെല്ലാം ആളുകൾ വലിയ താല്പര്യം കാണിക്കും. മെഡിസിനിൽ നല്ല ബിരുദം വേണം, ബിരുദാനന്തര ബിരുദം വേണം, സർജറിയിൽ ബിരുദാനന്തര ബിരുദം വേണം, ഓക്കെ അതെല്ലാം ആവശ്യമാണ്. പക്ഷേ അതേസമയം നമ്മൾ പഠിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്, പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ, അതായത് രോഗപ്രതിരോധം. നമ്മുടെ സമൂഹത്തിലെ സാഹചര്യങ്ങളും രോഗവുമായി ബന്ധപ്പെട്ട് കിടക്കും. ഒരു പക്ഷേ ഇന്ന് കാണുന്ന മിക്കവാറും രോഗങ്ങളും മനുഷ്യ സൃഷ്ടമാണ്, നമ്മളുണ്ടാക്കുന്ന. അപ്പം നമ്മുടെ ചെയ്തികളാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കുറേ രോഗങ്ങൾ നമുക്ക് ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിനിൽ ആരും താല്പര്യം കാണിക്കില്ല. ആ ഒരു 3 മാസം, 1 വർഷം നമ്മൾ ഹൗസ് സർജൻസി നടത്തുമ്പോൾ 3 മാസം മെഡിസിൻ, എല്ലാവരും താല്പര്യത്തോടു കൂടി മെഡിസിൻ പഠിക്കുന്നു.
മൂന്ന് മാസം സർജറി എല്ലാവരും താല്പര്യത്തോടു പഠിക്കുന്നു, ഒബ്സ്ട്രക്ഷൻ ഗൈനി താല്പര്യത്തോടുകൂടി പഠിക്കുന്നു, പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ അതത്ര താല്പര്യമുള്ള വിഷയമല്ല. കച്ചവടവൽക്കരണത്തിൻ്റെ ആദ്യം പോയിൻ്റ് അവിടെ തുടങ്ങുന്നു. കോർപ്പറേറ്റ് വൽക്കരണം വരുന്നത് അവിടെയാണ്. കോർപ്പറേറ്റ് വൽക്കരണമല്ല, കോർപ്പറേറ്റ് മനോഭാവം, അതായത് കച്ചവട ചിന്താഗതി വളർന്നു വരുന്നത് അവിടെയാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി സഹകരണത്തിലധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി, സഹകരണത്തിലധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി, മനുഷ്യൻ മനുഷ്യനെ പരസ്പരം നമ്മൾ പരസ്പരം സഹായിക്കാം എന്നുള്ള രൂപത്തിൽ വന്നാൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു മനോഭാവം, സഹകരണ മനോഭാവം, അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുകളും നമ്മളും തമ്മിൽ വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് വേർപെട്ടുകൊണ്ട് അല്ല വേർപെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ രൂപത്തിൽ എൻ്റെ ചിന്ത പോയി, പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന ചിന്താഗതി വന്നു. അങ്ങനെയാണ് പരിഷത്തിലൂടെ നമ്മൾ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരുപാട് വർക്ക്, അത് ഒന്നും രണ്ടല്ല, നിരന്തരമായിട്ടുള്ള രോഗപ്രതിരോധ ക്യാമ്പുകൾ, ആരോഗ്യ ക്ലാസുകൾ, ക്യാമ്പ്, വാക്സിനേഷൻ ക്യാമ്പുകൾ, ഇങ്ങനെയെല്ലാം നടത്തി. ഞാൻ പരിഷത്ത് ഇപ്പം സംഘടനയിൽ അംഗമല്ല എങ്കിലും ഇപ്പോഴും അവർ നാൾവഴികൾ പ്രസിദ്ധീകരിച്ച് ഞങ്ങൾ നടത്തിയ, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തിയ ആരോഗ്യ സംരക്ഷണ, പൊതുജനാരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, അതിൽ പറയുമ്പോൾ ഒരാൾ കൂടി നമ്മുടെ ഞാൻ പരാമർശിക്കണം, ഡോക്ടർ സഫറുള്ള ചൗധരി ബംഗ്ലാദേശിൽ. അങ്ങേരാണ് അങ്ങ് അവിടുത്തെ വിപ്ലവകാരിയുടെ മകൻ്റെ മകനാണ്, സൂര്യാസെൻ്റെ മകൻ്റെ മകനാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങേര് ഒരു കയ്യിൽ സ്റ്റെതോസ്കോപ്പ്, മറ്റേ കയ്യിൽ തോക്കുമായിട്ട് ആരോഗ്യരംഗത്ത് പ്രവർത്തി. തോക്കെന്തിനാ വെച്ചാൽ അന്ന് ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. ആ യുദ്ധത്തിൽ അങ്ങേര് പങ്കെടുത്തു, കാരണം നാടിനെ വിമോചിപ്പിക്കാനുള്ള സമരം, ആ സമരത്തിൽ ഇതാ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാമൂഹ്യ പശ്ചാത്തലം. ഇപ്പം ഇത് കാശുണ്ടാക്കാനുള്ളതല്ല, ഇത് പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്താൻ പറയുക മാത്രമല്ല, അവിടെ സ്വന്തമായി മരുന്നുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കി കൊടുത്ത മനുഷ്യൻ, ഒരുപക്ഷെ ഞങ്ങളിവിടെ പ്രസംഗിക്കുക മാത്രം ചെയ്ത് അങ്ങനെയവിടെ പ്രവർത്തിച്ച് കാണിച്ച മനുഷ്യൻ ഈ അടുത്ത കാലത്താണ് നമ്മൾ വിട്ടുപോയത്, ഡോക്ടർ സഫറുള്ള ചൗധരി. അവരൊക്കെ ഒക്കെ അങ്ങേര് കേരളത്തിൽ വന്നിരുന്നു, തിരുവനന്തപുരത്ത് വന്നിരുന്നു, പരിഷത്തിൻ്റെ പ്രവർത്തകരായി ഞങ്ങൾ പോയിട്ടന്ന് അങ്ങേരെ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നിങ്ങളാണ് ഞങ്ങൾക്ക് മാതൃക. ഒരു ഭാഗത്ത് കാശുണ്ടാക്കാൻ വേണ്ടി പലരും ധരിക്കുന്ന അങ്ങനെയാണ്, ഡോക്ടർമാരായാലും മറ്റേതെങ്കിലും പ്രൊഫഷണൽ ആയാലും അവർ ദേ ആർ അമാസിങ് വെൽത്ത്, എത്ര ഒരു തലമുറയല്ല എത്രയോ തലമുറകൾക്ക് വേണ്ടുന്ന കാശ് സമ്പാദിച്ചിട്ടും തൃപ്തരാവാത്ത ഒരു വിഭാഗം ആളുകൾ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കച്ചവടവൽക്കരണത്തെ നമ്മൾ ഒരു കാരണവശാൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകും. ചുരുക്കം ചില ആളുകളെങ്കിലും ഉണ്ട് എന്ന് കാണുമ്പോൾ അവരെല്ലാം നമുക്ക് ഗുരുതുല്യരാണ്. ഞാൻ മെഡിക്കൽ രംഗത്ത് ഡോക്ടർ സഫറുള്ള ചൗധരിയാണ് എൻ്റെ മാതൃക എന്ന് പറയാറുണ്ട്. പഠിക്കണം ഡോക്ടർ സഫറുള്ള ചൗധരിയെക്കുറിച്ച്. പരിസ്ഥിതി രംഗത്ത് ഞാൻ വളരെ പ്രധാനമായിട്ട് ഏറ്റവും ആദ്യമായി വരുന്നത് ആണവ വിരുദ്ധ സമരത്തോടുകൂടിയാണ്. അണവിരുദ്ധ സമരത്തിൽ ചില ശരിക്കു പറഞ്ഞാൽ കൈമേയ് മറന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത് നല്ല ടീമായിരുന്നു, നല്ല ടീം, നല്ല രീതിയിലുള്ള പ്രവർത്തനം, ഇതൊക്കെ വന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ജോലി പോലും മറന്നുകൊണ്ട്, നമ്മുടെ സ്വന്തം ജോലി പോലും മറന്നുകൊണ്ട് മാസങ്ങളോളാണ് അതിനുവേണ്ടി എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത്. പക്ഷേ എങ്കിലും അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ അന്ന് തുടങ്ങിയ ആ പാരിസ്ഥിതിക രംഗത്തുള്ള പ്രവർത്തനം, അത് കഴിഞ്ഞ് മാടായിപ്പാറ വന്നു, മാടായിപ്പാറ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരം, ഇങ്ങനെ തുടർന്ന് ഒരുപാട് സമരങ്ങളിൽ മുഖ്യധാരയിലെ ഇടതുപക്ഷം അവരോടൊപ്പമാണ് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ക്രമേണ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത, കേവലം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം
ആണ് മുഖ്യധാര രാഷ്ട്രീയ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റൂ, അവരുടെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ നമുക്കത് മതിയാവില്ല. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിനപ്പുറം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, അങ്ങനെയാണ് ആണവ നിലയ വിരുദ്ധ സമരം മുതൽ എത്രയോ സമരങ്ങൾ. ഇപ്പം ഞാൻ മാടായിപ്പാറ പറഞ്ഞു, പിന്നെ എൻറോൺ വിരുദ്ധ സമരമായി, അതുപോലെ കരിമണൽ ഖനന വിരുദ്ധ സമരം ആലപ്പുഴയിൽ നടക്കുക, കരിമണൽ ഖനന സമരം അടക്കം ഒട്ടനവധി സമരങ്ങൾ, ഈ സമരങ്ങളിലൊക്കെ പങ്കുവഹിക്കാൻ എനിക്ക് സാധിച്ചു. അത് എല്ലാം ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഗുണപരമായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്സ്, അത് ഇന്നും ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പൊളിറ്റിക്സ്, അതാ ഞാനെപ്പോഴും പറയും അതാണ് യഥാർത്ഥ ഇടതുപക്ഷം. ജനപക്ഷമാണ് യഥാർത്ഥ ഇടതുപക്ഷം, അല്ലാതെ ഇടതുപക്ഷം എന്ന് കേവലം ലേബലൊട്ടിച്ചുകൊണ്ടൊന്നും ആരും ഇടതുപക്ഷമാവില്ല. ഇടതുപക്ഷം എന്ന് വെച്ചാൽ ജനപക്ഷം, അത് ജനപക്ഷം എന്ന് വെച്ചാൽ ജനങ്ങൾ എന്ന് വെച്ചാൽ ഈ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് പെരിയാരം മെഡിക്കൽ കോളേജ് വിഷയവും ഞങ്ങൾ ഏറ്റെടുത്തത്. പെരിയാരം മെഡിക്കൽ കോളേജ് അതിൻ്റെ സ്ഥലവും സർക്കാരിൻ്റേതാണ്, അതിൻ്റെ കെട്ടിടം പണിതത് സർക്കാരാണ്, സർക്കാർ ഗ്യാരണ്ടി നിന്നിട്ടാണ് അതെല്ലാം പണിതത്, സർക്കാരാണ് അതിന് ഗ്യാരണ്ടി എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ 10-350 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ സാമുവൽ ആറോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, മഹാനായ മനുഷ്യൻ, അങ്ങേര് ഇത് കൊടുത്തത് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്ന് കോടതി പോലും പറഞ്ഞു. സൗജന്യ ചികിത്സയ്ക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നുള്ള അങ്ങേരുടെ വിൽപത്രത്തിൽ അങ്ങേര് എഴുതി വെച്ചത്, അത് ഇന്നും അതിന് വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് സൗജന്യമായി ചികിത്സ കൊടുക്കാൻ പറ്റിയത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അവിടെ സർക്കാർ മെഡിക്കൽ കോളേജ് നിരന്തരം 8 വർഷക്കാലം നിരന്തരം ആ സമരത്തിൽ ഞങ്ങൾ പോയി. അവസാനം അവർ സർക്കാർ അത് ഏറ്റെടുക്കേണ്ടി വന്നു. ആണവ നിലയം അവസാനം സർക്കാരിന് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്, എൻറോൺ അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. മാടായിപ്പാറയിൽ അന്ന് പ്ലാൻ ചെയ്ത വലിയ തോതിലുള്ള ഖനന പരിപാടി അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. അപ്പോൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾ, അതിൽ സങ്കുചിത കക്ഷി രാഷ്ട്രീയം കടന്നു വരാതെ, ജാതിമത ചിന്തകളൊന്നും അതിൽ കടന്നു വരാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ഇന്നും ഇപ്പോൾ അതുപോലെ തന്നെയാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ആദ്യകാലത്ത് ജില്ലയിലെ പരിസ്ഥിതി സമിതിയുടെ ഭാരവാഹിന പ്രസിഡൻ്റ് ഞാനായിരുന്നു. അപ്പോൾ കാസർഗോഡ് വരെ അന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഭാഗം തന്നെയായിരുന്നു. പിന്നീട് ഒരുപക്ഷെ കാസർഗോഡ് ജില്ല വന്ന ശേഷം കുറച്ച് അങ്ങോട്ട് പോകുന്നത് കുറച്ച് കുറഞ്ഞെങ്കിൽ ഇപ്പോഴും അവിടെ നടക്കുന്ന സമരത്തിൽ നമ്മൾ സജീവമാണ്, എൻഡോസൾഫാൻ വിഷയത്തിൽ സജീവം. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സജീവമായി നിൽക്കണം എന്നുള്ള ആഗ്രഹം എന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, എക്കാലവും ഉണ്ടാവും.